വനിതാ സംവരണ ബില്ല് കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ അവതരിപ്പിച്ചു. ഇന്ന് അതിന്മേൽ ചർച്ചകൾ നടക്കുകയാണ്. ബില്ല് 2024 തന്നെ നടപ്പാക്കണമെന്ന ആവശ്യം ശക്തമാക്കുക കൂടിയാണ് പ്രതിപക്ഷം. ഈ അവസരത്തിൽ വനിതാ സംവരണ ബില്ലിന്റെ ഇതുവരെയുള്ള നാൾവഴി ഒന്ന് നോക്കാം. വനിതാ സംവരണ ബില്ല് വേണമെന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി തുടങ്ങിയ കാലം മുതലേയുള്ള ചർച്ചകളാണ്. തുല്യതയ്ക്കെതിരായി ഈ ഒരു ബില്ല് വരും എന്ന തർക്കത്തെ തുടർന്നാണ് ബില്ല് ഇത്രയും കാലം നീണ്ടുപോയത്. ഈ വാദം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പല കാലങ്ങളിലായി ലോക്സഭയിൽ ഈ ബില്ല് വരുമ്പോൾ കൃത്യമായ ഒരു ഭൂരിപക്ഷം ലഭിക്കാത്തത് മൂലം തള്ളിപ്പോകുകയായിരുന്നു. 108 ഭരണഘടനാ ഭേദഗതി ബില്ല് അല്ലെങ്കിൽ വനിതാ സംവരണ ബില്ല് നിലവിൽ വന്നിട്ട് 27 വർഷം പൂർത്തിയായെങ്കിലും രാജ്യസഭയുടെ അംഗീകാരം മാത്രമേ ഇതുവരെ നേടിയിട്ടുള്ളൂ. 2010 March 9 രാജ്യസഭ ബില്ല് പാസാക്കിയത്. ആ ദിവസം സുഷമാ സ്വരാജും വൃന്ദ കാരാട്ടും നജ്മ ഹബ്ദുള്ളയും കൈകോർത്ത് ചിരിച്ചു നിൽക്കുന്ന ഒരു ചിത്രം ചരിത്ര പ്രാധാന്യത്തോടെ ഇന്നും ഓർമ്മപ്പെടുത്തുന്നു. ബില്ല് വലിച്ചുകീറൽ, ഉപരാഷ്ട്രപതിയെ ആക്രമിക്കൽ, സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ എല്ലാറ്റിനെയും അതിജീവിച്ചായിരുന്നു രാജ്യസഭ ബില്ലന്ന് പാസാക്കിയത്. ലോക്സഭയിലും എല്ലാ സംസ്ഥാന നിയമസഭകളിലും സ്ത്രീകൾക്കായി 33% സീറ്റുകൾ സംവരണം ചെയ്യണമെന്നാണ് ബില്ല് ആവശ്യപ്പെടുന്നത്. അങ്ങനെ വന്നാൽ കേരളത്തിലെ ആകെയുള്ള 20 ലോക്സഭാ സീറ്റുകളിൽ 6 വനിതകൾക്കായി മാറ്റിവെക്കണം. 140 നിയമസഭാ സീറ്റുകളിൽ 46 വനിതകൾക്ക് എന്നതാവും കണക്ക്. സംവരണ സീറ്റുകളുടെ വിഹിതം പാർലമെന്റ് നിർദ്ദേശിക്കുന്ന അത്തരം അധികാരത്താൽ നിർണയിക്കപ്പെടുകയും ചെയ്യും. പട്ടികജാതി പട്ടികവർഗക്കാർക്കായി സംവരണം ചെയ്തിട്ടുള്ള ആകെ സീറ്റുകളുടെ 1/3 ആ വിഭാഗങ്ങളിലെ സ്ത്രീകൾക്ക് ലോക്സഭയിലും നിയമസഭകളിലും സംവരണം ചെയ്തിരിക്കണമെന്നും ബില്ല് പറയുന്നു. സംവരണ സീറ്റുകൾ സംസ്ഥാനത്തിലോ കേന്ദ്ര ഭരണ പ്രദേശത്തിലോ ഉള്ള വിവിധ മണ്ഡലങ്ങളിലേക്ക് മാറി മാറി അനുവദിക്കാവുന്നതാണ്. ഈ ഭേദഗതി നിയമം ആരംഭിച്ച് 15 ശേഷം സ്ത്രീകൾക്കുള്ള സീറ്റ് സംവരണം ഇല്ലാതാകും. ഇത്രയും കാര്യങ്ങളാണ് വനിതാ സംവരണ ബില്ല് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ 128 ഭരണഘടനാ ഭേദഗതിയായി ബില്ല് അവതരിപ്പിച്ചപ്പോൾ വനിതാ സംവരണത്തിന്റെ കാലാവധി 15 നിന്ന് വർദ്ധിപ്പിക്കുമെന്നും ബില്ല് പാസായാൽ ലോക്സഭയിലെ വനിതാ അംഗങ്ങളുടെ എണ്ണം 181 നിയമമന്ത്രി പറഞ്ഞിട്ടുണ്ട്. സ്ത്രീകളുടെ അവസ്ഥ മെച്ചപ്പെടുന്നതിനും ഈ ബില്ല് ഉപകാരപ്പെടും. സ്ത്രീ ശാക്തീകരണത്തിനും ലിംഗവ്യത്യാസം പരിഹരിക്കുന്നതിനും ഈ രീതിയിലുള്ള സംവരണ ബില്ല് ആവശ്യമാണെന്നും അനുകൂലികൾ പറയുന്നു. ഭരണതലത്തിൽ സ്ത്രീകൾ നേതൃപാടവം കാണിക്കുന്നുണ്ട്. അതുപോലെ സ്ത്രീകൾക്കെതിരായുള്ള ഗാർഹിക പീഡനം, ചൂഷണം എന്നിവയ്ക്കെല്ലാം ഒരു പരിധിവരെ പരിഹാരമാകാൻ ഈ ബില്ലുകൊണ്ട് സാധിക്കുമെന്നും പറയുന്നു. 1996 September 12 HD ദേവഗൌഡയുടെ ഐക്യമുന്നണി സർക്കാരാണ് ആദ്യമായി വനിതാ സംവരണ ബില്ല് അവതരിപ്പിച്ചത്. ഈ ബില്ല് CPIMP ഗീതാ മുഖർജി അധ്യക്ഷതയായുള്ള സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിട്ടു. പിന്നീട് 1996 December 9 പാർലമെന്ററി സമിതി റിപ്പോർട്ട് ലോക്സഭയിൽ അവതരിപ്പിച്ചു. 1998 June 4 NDA നേതൃത്വത്തിലുള്ള അടൽ ബിഹാരി വാജ്പേയി സർക്കാർ 84 ഭരണഘടനാ ഭേദഗതിയായി വനിതാ സംവരണ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചു. ഏറെ വൈകാതെ NDA നേതൃത്വത്തിലുള്ള സർക്കാർ ന്യൂനപക്ഷമാകുകയും സർക്കാർ പിരിച്ചുവിടുകയും ചെയ്തു. അതിനുശേഷം 1999, 2002, 2003 സഭയിൽ ബില്ല് വരികയും പരാജയപ്പെടുകയും ചെയ്തു. 2004 May UPA പൊതു മിനിമം പരിപാടിയിൽ ഉൾപ്പെടുത്തിയ വനിതാ സംവരണ ബില്ല് യാഥാർത്ഥ്യമാക്കുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചു. 2008 May 6 മൻമോഹൻ സിംഗ് സർക്കാർ ബില്ല് രാജ്യസഭയിൽ അവതരിപ്പിച്ച് നിയമനീതികാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വിട്ടു. അങ്ങനെ 2010 February 22 ബില്ല് പാസാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് രാഷ്ട്രപതി പ്രതിഭ പാട്ടീൽ വ്യക്തമാക്കുകയും 2010 February 25 കേന്ദ്ര മന്ത്രിസഭ ബില്ലിന് അംഗീകാരം നൽകുകയും ചെയ്തു. 2010 March 9 ബില്ല് രാജ്യസഭയിൽ വോട്ടെടുപ്പിനിട്ടപ്പോൾ 1-186 വോട്ടുകൾക്കാണ് ബില്ല് രാജ്യസഭ പാസാക്കിയത്. ഇതിനായി BJPയും ഇടതുപക്ഷവും മറ്റ് ചില പാർട്ടികളും ഭരണകക്ഷിയായ കോൺഗ്രസിനൊപ്പം ചേർന്നതാണ് ബില്ല് പാസാകാൻ സഹായിച്ചത്. പക്ഷേ എന്നിട്ടും നാളിത്രയായിട്ടും ബില്ല് വെളിച്ചം കണ്ടില്ല. ലോക്സഭയിൽ 262 സീറ്റുകൾ ഉണ്ടായിട്ടും UPA രണ്ടാം സർക്കാരിനും അത് സാധ്യമാക്കാനായില്ല. രാഷ്ട്രീയ ജനതാദൾ, ജനതാദൾ യുണൈറ്റഡ്, സമാജ്വാദി പാർട്ടി എന്നിവയാണ് ബില്ലിനെ ഏറ്റവും ശക്തമായി എതിർത്ത 3 പിന്നാക്ക ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ സ്ത്രീകളുടെ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ സംവരണത്തിനുള്ളിൽ സംവരണം വേണമെന്നായിരുന്നു ഇവരുടെ ആവശ്യം. മത്സരിക്കാൻ ആവശ്യത്തിന് സ്ത്രീകളെ കിട്ടില്ല. ഭരണപരിചയമില്ലാത്ത സ്ത്രീകൾ അധികാരത്തിൽ വന്നാൽ പിൻസീറ്റ് ഡ്രൈവിംഗ് ആണ് നടക്കാൻ പോകുന്നത് എന്നിങ്ങനെ മറ്റു വിമർശനങ്ങളും പല കോണുകളിൽ നിന്നും പലതവണ ഉയർന്നു.
പക്ഷേ ഇത്തരം വിമർശനങ്ങളെയെല്ലാം പൊളിച്ചു കളയുന്ന പല ഉദാഹരണങ്ങളും രാജ്യത്ത് തന്നെയുണ്ട്. 2019 തിരഞ്ഞെടുപ്പിൽ ലോക്സഭയിലേക്ക് 33% സ്ത്രീകളെ എത്തിച്ച സംസ്ഥാനമാണ് ഒഡീഷ. 21 സീറ്റുകളുള്ള ഒഡീഷയിൽ 7 സീറ്റുകൾ സ്ത്രീകൾക്ക് നൽകുമെന്ന് ബിജു ജനതാദൾ നേതാവ് നവീൻ പട്നായിക്കിന്റെ പ്രഖ്യാപനം ആ പാർട്ടി പാലിക്കുകയുണ്ടായി. ആ 7-ൽ 5 പേരും വിജയിച്ചു. BJP യിൽ നിന്ന് വിജയിച്ച 2 സ്ത്രീകൾ ഉൾപ്പെടെ 7 പേരെ ഒഡീഷ ലോക്സഭയിലേക്ക് അന്നയച്ചു. 42 ലോക്സഭാ സീറ്റുകളുള്ള ബംഗാളിൽ 17 സീറ്റുകളിൽ സ്ത്രീകളെ മത്സരിപ്പിച്ച് തൃണമൂൽ കോൺഗ്രസും മാതൃകയായി. നേരത്തെ പറഞ്ഞു വന്ന വിമർശനങ്ങളെല്ലാം പാടെ തള്ളുന്ന ഭരണമായിരുന്നു സ്ത്രീകൾ പിന്നീട് നയിച്ചത്. അവർ അതിഗംഭീരമായി തന്നെ പഞ്ചായത്തുകളും ജില്ലാ പഞ്ചായത്തുകളും കോർപ്പറേഷനുകളും എല്ലാം ഭരിക്കുന്നത് നമുക്ക് മുന്നിലുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങളിൽ 50% വനിതാ സംവരണം ആദ്യമായി പാസാക്കിയ കേരളം സ്ത്രീ ശാക്തീകരണത്തിന്റെ മികച്ച മാതൃകയായി ചരിത്രം കുറിക്കുക കൂടിയാണ്. ലോകം എത്ര മുന്നോട്ട് പോയെന്ന് പറഞ്ഞാലും ഇപ്പോഴും നിലനിൽക്കുന്ന സ്ത്രീ വിരുദ്ധതയ്ക്ക് മാറ്റം കൽപ്പിക്കാൻ സ്ത്രീ പ്രാതിനിധ്യം ഉറപ്പാക്കേണ്ടതുണ്ട്. പുരുഷന്മാർ മാത്രമല്ല, സ്ത്രീകളും ട്രാൻസ്ജെൻഡേഴ്സും പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളും എല്ലാം ഒത്തുചേരുമ്പോഴാണ് ജനാധിപത്യം പുലരുന്നത്.